നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോർദാൻ്റെ ആകാശത്ത് അവർ കാണുന്നത് യുദ്ധവിമാനങ്ങൾ ചീറി അവയെല്ലാം തന്നെ അമേരിക്കയുടെ പോർ വിമാനങ്ങളാണ് അവയെല്ലാം തന്നെ പറക്കുന്നത് ഇസ്രായേലിലേക്കാണ് ഇന്ന് മാത്രം പന്ത്രണ്ട് എഫ് പതിനഞ്ച് ഇ ഇനത്തിൽപ്പെട്ട പോർ വിമാനങ്ങളാണ് ഇസ്രായേലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരവധി അത്യന്താധുനിക യുദ്ധവിമാനങ്ങളാണ് അമേരിക്ക ഇസ്രായേലിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതുപോലെ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ പടക്കപ്പലുകളെല്ലാം തന്നെ ഏത് സാഹചര്യവും നേരിടാൻ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് അവിടെ ഇപ്പോൾ ഉള്ളത് അമേരിക്ക ഇത്രയും മുൻകരുതൽ എടുക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് ഇറാൻ ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാം എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ ഒന്നാം തീയതി ഇറാൻ്റെ ഏതാണ്ട് നൂറ്റി എൺപത്തി ഒന്നോളം റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് വന്നത് പക്ഷേ അവയെല്ലാം തന്നെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞു ഇതിന് തിരിച്ചടിയായി ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേൽ അതിശക്തമായ തോതിൽ നൂറോളം യുദ്ധമാനങ്ങളാണ് ഇറാനിലേക്ക് കടന്നെത്തി അവരുടെ പ്രധാനപ്പെട്ട സങ്കേതങ്ങളെല്ലാം തന്നെ തകർത്ത് തള്ളിയത് അമേരിക്കയിൽ ഇപ്പോൾ ഭരണമാറ്റത്തിൻ്റെ കാലമാണ് ഇനി ട്രംപിൻ്റെ യുഗമാണ് വരുന്നത് എന്ന് ഇറാന് നന്നായിട്ടറിയാം ട്രംപിൻ്റെ ഒരു നിലപാടിനനുസരിച്ച് ഇറാനെ തീർത്ഥമില്ലാതാക്കുക എന്നുള്ളത് എപ്പോഴും ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഒരുപക്ഷെ ജനുവരിയിൽ മാത്രമേ ട്രംപ് പ്രസിഡന്റ് ചുമതല ഉള്ളൂ എങ്കിലും അതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന ഒരുപക്ഷെ വലിയൊരാക്രമണത്തിന് മുന്നോടിയായി തങ്ങളുടെ ശത്രുവായ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്താനുള്ള ആയുധ സംഭരണം ഇറാൻ നടത്തിയിട്ടുണ്ട് എന്ന സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് എത്തിയിട്ടുള്ളത് എക്കാലത്തും ഇസ്രായേലിൻ്റെ ഏറ്റവും മികച്ച പ്രതിരോധ പങ്കാളി തന്നെയായിരുന്നു അമേരിക്ക ഇസ്രയേലിൻ്റെ മെസ്സ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകൾക്ക് ഇപ്പോൾ പഴയ കാര്യക്ഷമത ഇല്ല എന്ന സംശയം ഇസ്രായേലിനും അമേരിക്കയ്ക്കും നന്നായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള തീവ്രവാദികളയച്ച ചില മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഇസ്രായേലിൽ പതിച്ചത് എന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അമേരിക്ക അവരുടെ ഏറ്റവും നൂതനമായ മിസൈൽ പ്രതിരോധ സംവിധാനമായ താട് ഇസ്രായേലിലേക്ക് അടിയന്തരമായി എത്തിക്കുകയും നൂറോളം സൈനികരെ ഇതിൻ്റെ കൂടെ അയക്കുകയും അവർ അതവിടെ വിവിധ ഭാഗങ്ങളിൽ ഉറപ്പിക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇറാൻ അവരുടെ കൂട്ടാളിയായ ഇറാഖിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുക എന്നും അമേരിക്കയ്ക്ക് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ വളരെ സുശക്തമായ രീതിയിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് ഇത്രയധികം യുദ്ധവിമാനങ്ങളും നാവികസേനയുടെ കപ്പലുകളും എല്ലാം തന്നെ വിന്യസിച്ചിരിക്കുന്നത് അമേരിക്ക ജോ ബൈഡൻ സർക്കാരിന് ഇനി വളരെ കുറച്ച് കാലം മാത്രമേ ഇനി കാലാവധിയുള്ളൂ ഡൊണാൾഡ് ട്രംപ് പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുകയാണ് ഒരുപക്ഷെ തങ്ങളുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേൽ പരമാവധി സൈനിക സഹായം നൽകി പശ്ചിമേഷ്യൻ പ്രശ്നത്തിന് അത്തരത്തിലൂടെ ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ ജോ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ടോ എന്നും ഇപ്പോൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും ഇതിനിടെ ഇസ്രയേലെ പ്രകോപിക്കുന്നതിനായിട്ടായിരിക്കാം ഹിസ്ബുള തീവ്രവാദികൾ ഇന്നലെ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയത് അവിടുത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട വിമാനത്താവളത്തിലേക്കാണ് ഇവരുടെ ആക്രമണം നടന്നത് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊന്നായ ബെൻഗുരിയോണിലാണ് ഇവരയച്ച റോക്കറ്റുകൾ വന്ന് പതിച്ചത് ആക്രമണത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള വിമാന സർവീസുകളൊക്കെ തന്നെ കുറേ നേരത്തേക്ക് തടസ്സപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഇവർ ലക്ഷ്യം വെച്ചത് വിമാനത്താവളത്തെ അല്ല ഈ വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള ഇസ്രായേൽ സൈന്യത്തിൻ്റെ സെറിഫിൻ എയർബേസ് ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ റോക്കറ്റിൻ്റെ അവശിഷ്ടങ്ങൾ ഏതാണ്ട് വിമാനത്താവളത്തിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു കാറിൻ്റെ മുകളിൽ പതിച്ച് കാർ പൂർണ്ണമായും തകർന്നു എന്നുള്ളത് വെച്ചാൽ മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് ഇന്നലെ മാത്രം നൂറ്റി ഇരുപതോളം റോക്കറ്റുകളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഈ കൂട്ടത്തിൽ അയച്ചത് മാത്രമല്ല ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം ഈയിടെ ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന മിസൈലുകൾ നൽകിയത് ഇറാനാണ് എന്നാണ് ഇറാൻ്റെ സൈനിക പരേഡിൽ അവർ പ്രദർശിപ്പിച്ചിരുന്ന ജിഹാദ് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് വന്ന് പതിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ തന്നെയാണ് ഇവർക്ക് കൃത്യമായി ആയുധങ്ങൾ എത്തിക്കുന്നതെന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി പ്രത്യേകിച്ച് തെളിവ് തേടിയെന്നും ഇസ്രായേൽ എങ്ങോട്ടും പോകേണ്ട കാര്യവുമില്ല ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിലവിലെ പുതിയ തലവനാകട്ടെ ഇറാനിൽ ഒളിച്ചിരിക്കുകയാണ് അയാൾക്കും ലെബനിലേക്ക് വരാനുള്ള ധൈര്യമില്ല വന്നാൽ മരണ ഉറപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇറാനിൽ ഒളിച്ചിരുന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എങ്കിലും ഹിസ്ബുള്ള തീവ്രവാദികളുടെ കൈവശം ഇപ്പോഴും വൻ ആയുധ ശേഖരമുണ്ട് എന്ന സത്യം അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ പരമാവധി ഉപയോഗിച്ച് തീർക്കാനായിരിക്കും ഇസ്ബുള്ള ശ്രമിക്കുക എന്നും അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്രയധികം വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ നിമിഷങ്ങൾക്കകം ഇറാൻ്റെ കഥ കഴിക്കാൻ തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തീരുമാനം എന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്താറാം തീയതി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ്റെ വളരെ പ്രധാനപ്പെട്ട റഡാർ സംവിധാനങ്ങളും അതുപോലെ അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും എല്ലാം തകർന്നു കഴിഞ്ഞു എന്ന് അമേരിക്കയ്ക്കും അറിയാം എങ്കിലും മറ്റ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാഖ് പോലെയുള്ള രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് അവർ വീണ്ടും ആക്രമണം നടത്താൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാൻ അമേരിക്കയും ഇപ്പോൾ ഇസ്രായേലിനൊപ്പം ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുള്ളത്